നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് വമ്പൻ തിരിച്ചടികളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജി ജസ്റ്റിസ് കൗസർ ഇടപകത്ത് പരിഗണിക്കരുതെന്ന് അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. തുടക്കം മുതലേ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് ഹർജി ഈ ഘട്ടത്തിൽ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ആദ്യം മുതൽ ഈ കേസ് പരിഗണിച്ച് ഇടക്കാല ഉത്തരവ് ഉൾപ്പെടെ നൽകിയതിനാൽ കേസിൽ നിന്ന് പിന്മാറാൻ നിയമപരമായി സാധ്യമല്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് കൗസർ ഇടപകത്ത് നടിയുടെ ആവശ്യം തള്ളിയത്. കേസന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാരോപിച്ച് അതിജീവിതം നൽകിയ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന ആരോപണം തെറ്റെന്ന് ദിലീപ്. അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്ന് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം 3 മാസം മുൻപ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ്. അത് ഇതുവരെയും പരിശോധിച്ചില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഫോണുകൾ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്നും വിവരങ്ങൾ മുഴുവനായും മുംബൈയിലെ ലാബിൽ നിന്ന് ലഭിച്ചതാണെന്നും ദിലീപ് കോടതിയെ അറിയിച്ചു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന ക്രൈംബ്രാഞ്ച് ആരോപണം തള്ളി ദിലീപ് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അന്വേഷണത്തിന് ഇനിയും സാവകാശം വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യം അംഗീകരിക്കരുതെന്നും ദിലീപ് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജിയിലാണ് ദിലീപിന്റെ മറുപടി. തന്റെ പക്കൽ ദൃശ്യങ്ങളുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം തെറ്റാണെന്ന് ദിലീപ് കോടതിയെ അറിയിച്ചു. അതേസമയം കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് അതിജീവിതം നൽകിയ ഹർജിയിൽ അതിജീവിതയ്ക്കൊപ്പമെന്ന് സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി മേൽനോട്ടത്തിൽ കേസന്വേഷണം വേണമെന്ന ആവശ്യത്തോട് എതിർപ്പില്ലെന്നും സംസ്ഥാന സർക്കാർ മറുപടി നൽകി. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ നടക്കുന്നുവെന്ന അതിജീവിതയുടെ ആരോപണം തെറ്റാണ്. അതിജീവിതയുടെ ആശങ്ക പൂർണ്ണമായും മനസ്സിലാക്കുന്നുവെന്നും നീതിയുക്തമായ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ കോടതിയിൽ നിന്ന് അന്വേഷണം വേണമെന്ന് സർക്കാരും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ മെമ്മറി കാർഡ് 2 തവണ തുറന്നെന്ന ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിട്ടും അന്വേഷണ സംഘത്തിന്റെ ആവശ്യം തള്ളിയ വിചാരണ കോടതി നടപടി നിയമപരമല്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ കോടതി ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന പ്രോസിക്യൂഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ആവശ്യം നിയമപരമാണെന്ന് DGP കോടതിയിൽ പറഞ്ഞു. എന്നാൽ തുടരന്വേഷണത്തിന് ഒരു ദിവസം പോലും കൂടുതൽ സമയം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട ദിലീപ് ജുഡീഷ്യറിയെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപിച്ചു. ദൃശ്യങ്ങൾ ചോരുമോ എന്ന് ഭയമുണ്ടെന്ന് അതിജീവിത കോടതിയെ അറിയിച്ചു. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന് ആവർത്തിക്കുകയാണ് അന്വേഷണ സംഘം. ഫോണുകളിൽ നിന്ന് ഡാറ്റ റിക്കവർ ചെയ്യേണ്ടതുണ്ട്, DGP കോടതിയെ അറിയിച്ചു. 1000 കണക്കിന് ഫോട്ടോകളും ശബ്ദരേഖകളുമുണ്ട്, അതിനാൽ കൂടുതൽ സമയം വേണം. അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവേചന അധികാരമാണെന്നും DGP ഹൈക്കോടതിയിൽ പറഞ്ഞു. അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്നും DGP കോടതിയെ അറിയിച്ചു. നിയമപരമായാണ് കോടതിയെ സമീപിച്ചതെന്നും സമയം കൂട്ടിച്ചോദിക്കുന്നതെന്നും DGP കൂട്ടിച്ചേർത്തു. ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ മോശമാക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ ഉണ്ടാകുന്നുവെന്നും ഒരു ദിവസം പോലും തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്നും ദിലീപ് ഹൈക്കോടതിയിൽ പറഞ്ഞു. വിചാരണ ജഡ്ജിക്കെതിരായ പ്രോസിക്യൂഷൻ നിലപാടും ജസ്റ്റിസ് കൗസർ ഇടപക്കത്തിനെതിരായ നടിയുടെ നിലപാടും സൂചിപ്പിച്ചാണ് ദിലീപിന്റെ ആരോപണം. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അഭിഭാഷകർ കണ്ടത് കോടതിയിൽ വെച്ചാണ്. ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്ന് വ്യാപകമായ പ്രചരണം നടക്കുന്നുവെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞു. അതേസമയം ആക്രമണ ദൃശ്യങ്ങൾ ചോരുമോ എന്നതിൽ തനിക്ക് ഭയമുണ്ടെന്ന് അതിജീവിത കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ചില വാർത്തകൾ കേട്ട് മാനസികമായി നിരാശയിലായിട്ടുണ്ടെന്നും അതിജീവിത അറിയിച്ചു. അന്വേഷണം പൂർത്തിയാക്കാൻ സമയം വേണമെന്നും നീതിയുക്തമായ അന്വേഷണം വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. കേസ് ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ട്.